നമസ്കാരം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഒരുക്കിയ ഒരു ഇഫ്താർ പാർട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് രമേശ് ചെന്നിത്തല ഒരു ഇഫ്താർ പാർട്ടി ഒരുക്കുന്നു പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അതിൽ പങ്കെടുക്കുന്നു പിണറായി വിജയൻ ഒരു കഷ്ണം ചിക്കൻ ഇങ്ങനെ ഫോർക്കിൽ കുത്തിയെടുത്ത് വി ഡി സതീശന് നൽകുന്നു വി ഡി സതീശന അത് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കഴിക്കുന്നു ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളും കെട്ടിപ്പിടുത്തങ്ങളുമെല്ലാം ഈ ഇഫ്താർ പാർട്ടിയിൽ അരങ്ങേറുകയാണ് പക്ഷെ നാട്ടുകാർക്ക് അപ്പോഴാണ് ഒരു സംശയമുണ്ടായത് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ശശി തരൂരിൻ്റെയും അതുപോലെ തന്നെ കെ വി തോമസിൻ്റെയും കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ രണ്ട് നേതാക്കളെ സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ പാർട്ടി അനുവദിക്കാത്തത് തീർച്ചയായിട്ടും സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരം സെമിനാറുകൾ എല്ലാ പ്രാവശ്യവും നടക്കാറുണ്ട് അതിനവർ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വിളിക്കാറുമുണ്ട് കെ എം മാണിയെല്ലാം ഇത്തരത്തിൽ ഈ സെമിനാറുകളിൽ പങ്കെടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുമുണ്ട് ആ ഒരു പരിചയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കത്തിൻ്റെ ബല ബലത്തിലായിരിക്കാം കോൺഗ്രസിൽ നിന്ന് കെ വി തോമസിനെയും ശശി തരൂരിനെയും സി പി എം ക്ഷണിക്കുന്നു അതിലവരവരുടേതായ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം പക്ഷേ ഈ നേതാക്കൾ അവിടെ പോവുകയും ഈ സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്താൽ എന്തോ ഇടിഞ്ഞു വീഴുമെന്നാണ് അന്ന് കെ പി സി സി പറഞ്ഞത് കെ പി സി സി പറഞ്ഞ ഒരു കാര്യം സംസ്ഥാനം മുഴുവൻ സമരം ചെയ്യുകയാണ് കേരലിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് മഞ്ഞ കല്ല് വീഴുന്ന സാഹചര്യമാണ് ജനങ്ങളും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു പോലീസുകാർ ജനങ്ങളെ വലിച്ചിഴയ്ക്കുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ ഫാസിസമാണ് കേരളത്തിൽ നടക്കുന്നത് ആ സമയത്ത് സി പി ഐ എമ്മുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുക ഒരു വേദി പങ്കെടുക്കുക ഇതെല്ലാം പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അത് പാർട്ടിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതാണ് അതുകൊണ്ട് പോകരുത് ഇനി പോകണമെങ്കിൽ സോണിയാഗാന്ധിയുടെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എ എസ് ഐ സി എന്ന് പറഞ്ഞു എ എസ് ഐ സി രണ്ടുപേരോടും കെ പി സി സി പറഞ്ഞതുപോലെ കേൾക്കാനും ഈ സെമിനാറിന് പോകേണ്ട എന്നാവശ്യപ്പെടുകയാണ് ചെയ്തത് ശശി തരൂർ ഇത് കേട്ടപാടെ അദ്ദേഹം പോകുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷേ കെ വി കെ വി തോമസ് സെമിനാറിൽ പങ്കെടുത്തു കെ വി തോമസിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായി അപ്പോഴും പറഞ്ഞത് ജനം പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ബൂട്ടിനടിയിൽ കിടന്ന് ഞെരിയുമ്പോൾ എന്തിനാണ് കെ വി തോമസും അതുപോലെ തന്നെ ശശി തരൂരും ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്നാണ് പക്ഷെ ഇന്നലെ കണ്ട കാഴ്ച എന്താണ് പിണറായി വിജയനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമെല്ലാം ഒരേ പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കുന്നു കേരലിൻ്റെ പ്രശ്നം ഇപ്പോഴില്ലേ എന്നറിയില്ല കല്ലിടലൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു കേരളയിൽ ഏതാണ്ട് എൽ ഡി എഫും ഉപേക്ഷിച്ച മട്ടാണ് പക്ഷേ ഇപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുന്നു കേരയലിനു വേണ്ടി വിശദീകരണ യോഗങ്ങൾ സി പി എം നടത്തുന്നു ഏത് നിമിഷവും അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കപ്പെടാം എന്ന അവസ്ഥയിലുമാണ് പക്ഷേ ഇപ്പോൾ ഇഫ്താർ പാർട്ടിക്ക് ഇതൊന്നും ബാധകമല്ല രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കുകയോ പിണറായി വിജയനുമൊത്ത് ആഹാരം കഴിക്കുകയോ ചെയ്താൽ പിണറായി വിജയനുമൊത്ത് വേദി പങ്കിടുകയോ ഒക്കെ ചെയ്താലും പാർട്ടിക്കൊരു പ്രശ്നവുമില്ല കെ വി തോമസും ശാശി തരൂരും പോകുമ്പോഴാണ് പാർട്ടിക്ക് വലിയ പ്രശ്നം ഇതെന്ത് ന്യായമാണ് എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനൊരു വിശദീകരണവുമായി അല്ലെങ്കിൽ അതിനൊരു ന്യായീകരണവുമായി ഒരാൾ വന്നിട്ടുണ്ട് അയാൾ വേറെ ആരുമല്ല മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാപ്പയാണ് കുഞ്ഞാപ്പ പറയുന്നത് വേദം വേറൊന്നുമല്ല ഈ ഇഫ്താർ പാർട്ടികളിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്താണ് ആ ഇഫ്താർ പാർട്ടികളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് അതായത് മോദിയെ എങ്ങനെ പുറത്താക്കാം എന്നാലോചിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും മുസ്ലിം ലീഗും എല്ലാം ചേർന്ന് ഇന്നല്ല ഇനി നടക്കാൻ പോകുന്ന ഇഫ്താർ പാർട്ടികളുടെ എല്ലാം അജണ്ടയ അതാണ് അതായത് മോദിയെ എങ്ങനെ പുറത്താക്കാം എന്നാണ് ഇഫ്താർ പാർട്ടികളിൽ ഇനി ചൂടുള്ള ചർച്ചയാവുക സന്തോഷമായില്ലേ വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്